നിങ്ങൾക്ക് വാരിയംകുന്നത്തെ കുഞ്ഞഹമ്മദ് ആജി എന്നൊരു പേരറിയുമോ? ബ്രിട്ടന്റെ സൈനിക ആധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് സ്വന്തമായി ഒരു രാഷ്ട്രം സ്ഥാപിച്ച ആളായിരുന്നു. തന്റെ റിപ്പബ്ലിക്കിൽ അദ്ദേഹം ഇട്ട പേര് മലയാള രാജ്യം എന്നായിരുന്നു. ബലം പ്രയോഗിച്ച് ബ്രിട്ടൻ അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി, മൃഗീയമായ മർദ്ദനത്തിലൂടെ പരിണത പ്രജ്ഞനാക്കി, മീശയിലെ ഓരോ രോമങ്ങളും പിഴുതെടുത്ത് ബയണറ്റ് കൊണ്ട് കുത്തി, അവസാനം ഒരു ഓഫർ മുൻപോട്ട് വെച്ചു. നിങ്ങൾ മാപ്പപേക്ഷ എഴുതി തന്നാൽ, നിങ്ങൾ സ്വാതന്ത്ര്യ സമരം അവസാനിപ്പിച്ചാൽ നിങ്ങളെ മക്കയിൽ സുഖമായി ജീവിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി തരാം എന്നാണ് ബ്രിട്ടീഷ് സൈന്യ മേധാവികൾ അദ്ദേഹത്തോട് പറഞ്ഞത്. ആ ഓഫറിന്റെ മുൻപിൽ മൃതപ്രായനെങ്കിലും പുഞ്ചിരിമായാത്ത മുഖവുമായി വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ആജി മറുപടി പറഞ്ഞു, അത്രേ, മക്ക എനിക്കിഷ്ടമാണ്, പക്ഷെ നിങ്ങൾ അറിയണം, ഞാൻ പിറന്നു വീണത് മക്കയിലല്ല, സമര പോരാട്ടങ്ങളുടെ വീരേതിഹാസങ്ങൾ ഉറങ്ങുന്ന ഏറനാടിന്റെ മണ്ണിലാണ്. ഈ മണ്ണിൽ ഞാൻ മരിച്ചു വീഴും, ഈ മണ്ണിൽ ഞാൻ ലയിച്ചു ചേരും. ഈ വാക്കാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചു. വിധി കേട്ട ഉടനെ അദ്ദേഹം പറഞ്ഞു, പിറന്ന നാടിന് വേണ്ടി രക്തസാക്ഷിയാകാൻ എനിക്കൊരു അവസരം കൈവന്നിരിക്കുന്നു. ഇതിന് രണ്ട് റക്കായത്ത് നമസ്കരിച്ച് ദൈവത്തോടുള്ള നന്ദി പ്രകാശിപ്പിക്കാൻ എനിക്ക് സമയം തരണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ അന്തിമാഭിലാഷ പ്രകാരം മുന്നിൽ നിന്ന് വെടിവെച്ചാണ് അദ്ദേഹത്തെ കൊന്നത്. അന്ന് പുറകിൽ നിന്ന് കണ്ണുകെട്ടിയാണ് വെടിവെച്ചത്, വെടിവെച്ച് ആളുകളെ കൊന്നുകൊണ്ടിരുന്നത്. അവസാനത്തെ ആഗ്രഹം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്റെ കണ്ണുകൾ മൂടിക്കെട്ടരുത്, നിങ്ങൾ എന്നെ മുന്നിൽ നിന്ന് വെടിവെക്കണം. ആ അങ്ങനെ പറഞ്ഞ ധീരന്മാരുടെ നാടാണ് ഈ നാട്, ആലിമുസ്ലിയാരുടെ നാടാണ് ഈ നാട്. ഇന്ത്യയിലാകെ ഒരിടത്തു മാത്രമേ ബ്രിട്ടീഷ് പട്ടാളവുമായി സിവിലിയന്മാർ നേർക്കുനേർ ഏറ്റുമുട്ടിയിട്ടുള്ളൂ. അത് ഇന്നത്തെ മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടുന്ന പൂക്കോട്ടൂരിന്റെ മണ്ണിലാണ്. ഇന്നും അവിടെ യുദ്ധ സ്മാരകമുണ്ട്. ബ്രിട്ടീഷ് പട്ടാളത്തെ തോൽപ്പിച്ചവരാണ് ഈ ഏറനാട്ടിലെ മാപ്പിളമാർ. ആ പ്രൗഢഗംഭീരമായ ഭൂതകാലം നിലനിൽക്കുമ്പോഴാണ് നിങ്ങൾ ഒരു ജനതയെ ആഗമാനം സംശയത്തിന്റെ നിഴലിൽ നിർത്തി തുടച്ചു നീക്കാനുള്ള സമീപനം സ്വീകരിക്കുന്നത്. 1935 ഹിറ്റ്ലറുടെ ന്യൂറംബർഗ് നിയമത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞു. ജൂതന്മാർക്കെതിരെ ഹിറ്റ്ലർ ആ നിയമം, പൗരത്വ നിയമം പാസാക്കി, തടങ്കൽ പാളയങ്ങൾ ഉണ്ടാക്കി, ദശലക്ഷക്കണക്കിന് ജൂതന്മാരെ കൊന്ന് 10 കൊല്ലം ഹിറ്റ്ലർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. അതാണ് ചരിത്രം. ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊലപ്പെടുത്തിയ കുപ്രസിദ്ധമായ ഓഷ്വിറ്റ്സിലെ തടങ്കൽ പാളയത്തിൽ, കോൺസെൻട്രേഷൻ ക്യാമ്പിൽ, ആ ക്യാമ്പ് പിന്നീട് മ്യൂസിയമായി മാറിയപ്പോ ആ മ്യൂസിയത്തിന്റെ മുൻപിൽ വലിയ അക്ഷരങ്ങളിൽ എഴുതി വെച്ചു, അത്രേ, ചരിത്രം മറക്കുന്നവരെ ചരിത്രം ശിക്ഷിക്കുക തന്നെ ചെയ്യും. ഈ കാലഘട്ടം നരേന്ദ്രമോദിയോടും സർക്കാരിനോടും ഓർമ്മിപ്പിക്കുന്നതാണ്, ചരിത്രം മറക്കുന്നവരെ ചരിത്രം ശിക്ഷിക്കും. ആ കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട.